ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അമ്പലം വ്ളോഗാണ് കേട്ടോ. നവരാത്രിയൊക്കെ ആയിട്ട് അമ്പലത്തിൽ പോവാതെ എന്താഘോഷം എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 300 മീറ്ററേ ഉള്ളൂ കേട്ടോ അമ്പലത്തേക്ക്. രണ്ടമ്പലമുണ്ട്, ഒരു ശിവൻ്റെ അമ്പലവും പിന്നെ ഒരു കൃഷ്ണൻ്റെയും ദേവിയുടെയും, അങ്ങനത്തെ രണ്ടമ്പലം ഒരുമിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ശിവൻ്റെ അമ്പലത്തിലോട്ടാണ് പോകണത്. അപ്പോൾ മഴ ആയതുകൊണ്ട് ക്യാമറ എനിക്ക് കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല മഴയായിരുന്നു. അപ്പം ശിവോനി എടുക്കണം, കൊടയും പിടിക്കണം. അപ്പോൾ അത് കാരണം കൊണ്ട് പോണ വഴി ഈ പറഞ്ഞ മാതിരി തീരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല, എന്താ പറയുക, എടുക്കാൻ പറ്റാത്ത കാരണം കൊണ്ട്. അപ്പോൾ ഇന്ന് മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് അറിയേണ്ട പരിപാടിയാണ് അമ്പലത്തിൽ ശ്രീ മഹാദേവ സങ്കീർത്തന സമിതി മുക്കാട്ടുകര അവതരിപ്പിക്കുന്ന ഭജനയാണ് കേട്ടോ ഇന്ന് ശിവൻ്റെ അമ്പലത്തിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതും കൂടെ കാണാനും ക്യാപ്ചർ ചെയ്യാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ ആറ്റൂരിൽ നിന്ന് തിരിച്ച് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ശിവനാണെന്നുണ്ടെങ്കിൽ ഉറക്കം ശരിയായിട്ടില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതേ അമ്മ എൻ്റെ കയ്യിൽ നിന്ന് അവനെ വാങ്ങി പിടിച്ചു കേട്ടോ, എനിക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പം. അപ്പോൾ ഇതേ അമ്പലമൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നവരാത്രി ആയതുകൊണ്ട് തന്നെ എല്ലാ അമ്പലങ്ങളിലും അത്യാവശ്യം നല്ല തിരക്കുമാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി നന്നായിട്ട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ അത് ഈ അമ്പലത്തിൻ്റെ നേരെ മുമ്പിൽ കാണുന്ന അമ്പലമാണ് കൃഷ്ണൻ്റെ അമ്പലം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പോയപ്പോൾ തന്നെ ദീപാരാധനയായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ പരിപാടി തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. മഴയായത് കാരണം കൊണ്ട് പെട്ടെന്ന് ഇരുട്ടായ മാതിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ആളെ മനസ്സിലായോ, നമ്മുടെ ട്രൈപോഡാണ് മീഷോ എന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ മാതിരി അത്ര മോശം ക്വാളിറ്റി ഒന്നും അല്ലാട്ടുള്ളത്. അത്യാവശ്യം ഈ പറഞ്ഞ മാതിരി നമുക്ക് യൂസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയായിരുന്നു. അപ്പോൾ ഇവരുടെ പരിപാടി ഫുള്ളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ട്രൈപോഡിലാണ് ഫോണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് അറിഞ്ഞ ഫ്രണ്ടിൻ്റെ ഫോണായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഫോണ് ആ ട്രൈപോഡിൽ സെറ്റ് ചെയ്തിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മുടെ ആശൻ വേഗം അച്ഛനെ കണ്ടപ്പോൾ സ്റ്റേജിൽ നിന്ന് കയറി രണ്ട് കൊട്ടൊക്കെ കൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ പരിപാടി തുടങ്ങാറായി. അപ്പോൾ അവനെ എൻ്റെ കയ്യിലോട്ട് തന്നു. അപ്പോൾ അവൻ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു പരിപാടി. പിന്നെ ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ, ഉറക്കത്തിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും, അതായത് ഉറക്കം വന്ന് കുറച്ച് വാശി പിടിക്കലൊക്കെ ഉണ്ടായിരുന്നു. പരിപാടി പകുതിയായപ്പോൾ ആൾ ഉറങ്ങും ചെയ്തു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് ഞാനോ അമ്മയാണെന്ന് വിചാരിച്ചിട്ടാണ് ആളെ നിന്ന് കളിക്കുന്നത്. പെട്ടെന്ന് തന്നെ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആൾക്ക് ആരാന്ന് വിചാരിച്ചിട്ട് വേഗം അമ്മയുടെ അടുത്തേക്ക് ചാടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കങ്ങനെ വേറെ പ്രശ്നമൊന്നും ഇല്ല, അങ്ങനെ പരിചയക്കേടും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഉറക്കം വരുന്നതുകൊണ്ട് ആ കണ്ണ് കണ്ടറിയാലോ, ഉറക്കം വന്ന് ആകെ അച്ഛൻ്റെ പരിപാടിയാണല്ലോ എന്ന് വിചാരിച്ച് കൈകൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പരിപാടിയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഈ ഒരു വ്ളോഗിന് ശേഷം തന്നെ ഞാൻ വേഗം അപ്ലോഡ് ചെയ്യാം. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ പരിപാടി നമുക്ക് 6:30 സ്റ്റാർട്ട് ചെയ്തത്. 6:30 സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 8:30 വരെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പാടുന്ന ആൾക്കാരെ, എല്ലാം അവിടുത്തെ നാട്ടുകാർ തന്നെയാണ്. അപ്പോൾ പരിപാടി പകുതിയായപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അമ്പലത്തിൽ തൊഴാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. രണ്ടും ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് കേട്ടോ, നേരെ മുന്നിൽ തന്നെയാണ് സ്റ്റേജ്, കാര്യങ്ങളൊക്കെ സൈഡിലായിട്ട് തന്നെയാണ് അമ്പലത്തിൻ്റെ. അപ്പോൾ ഞാൻ വന്ന് കയറിയതും നേരെ സ്റ്റേജിൻ്റെ അവിടേക്ക് പോവല്ലേ ചെയ്തത് ദീപാരാധന ആയതുകൊണ്ട്. അപ്പം ഇതാണ് നമ്മുടെ അമ്പലം. അപ്പോൾ അമ്പലത്തിൻ്റെ പേര് ഞാൻ പറയാൻ വിട്ടുപോയി. ഫസ്റ്റ് തന്നെ മഴയന്നൂർ ശിവക്ഷേത്രമാണ് കേട്ടോ ഇത്, മുക്കാട്ടുകര. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളത് പൂത്രക്കൽ പാറക്കൽ മഹാവിഷ്ണു ക്ഷേത്രം എന്ന് പറയും. അവിടെ മഹാവിഷ്ണു ദേവിയാണ് പ്രതിഷ്ഠ വരുന്നത്. അപ്പോൾ ഞാനങ്ങനെ തൊഴുത് ഈ പറഞ്ഞ മാതിരി ഇവിടെ പരിപാടിയുടെ അടുത്തേക്ക് തന്നെ വന്നു. നമ്മൾ അമ്പലത്തിൽ നിന്ന് നോക്കി തന്നെ കാണാൻ പറ്റും, നേരെ ഒരേ കോമ്പൗണ്ട് തന്നെ രണ്ടും. അപ്പോൾ അതേ ശിവു നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ പരിപാടി കഴിയുന്നോളം അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ രാത്രി അവന് ഈ ഒരു സമയത്ത് അങ്ങനെ ഉറക്കില്ല. ഉച്ചയ്ക്ക് ഉറങ്ങാത്ത കാരണം കൊണ്ട് അവന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, യാത്രയുടെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട്.
അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോയതാണ്. അപ്പോൾ പരിപാടി കഴിയണ വരെ ആൾ ഉറങ്ങിയിട്ടോ, അത് കാരണം കൊണ്ട് വലിയ അലമ്പുണ്ടായില്ല. അല്ലെങ്കിൽ അവൻ ഈ പറഞ്ഞ മാതിരി ഒതുങ്ങിയിരിക്കണത് തീരെ താല്പര്യമില്ല, ഇങ്ങനെ ഓരോന്ന് പിടിച്ച് പിടിച്ച് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കസേരയിലൊക്കെ പോയി പിടിക്കുമ്പോൾ വീഴാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എനിക്ക് അത് ടെൻഷൻ ഉണ്ടായിരുന്നു പകുതി എത്തുമ്പോൾ പോകേണ്ടി വരുമോ എന്നുള്ളത്. അപ്പോൾ ഉറങ്ങിയ കാരണം കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ലാസ്റ്റ് ഹരിവരാസനും അതുപോലെ തന്നെ മംഗളും പാടിയിട്ട് പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 8:30 കൂടിയിട്ടോ പരിപാടി കഴിഞ്ഞത്. 6:30 തുടങ്ങി ഏകദേശം ഒരു 8:30 വരെയാണ് പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, എല്ലാവരും നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്ലോഡ് ചെയ്യാം, എല്ലാവരും കണ്ടു നോക്കുക. നല്ല പരിപാടിയായിരുന്നു, ഭജൻസൊക്കെ ഇഷ്ടമുള്ള എല്ലാവരും മസ്റ്റായിട്ടും കണ്ടു നോക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ശിവച്ചേട്ടൻ പരിപാടി കറക്റ്റ് കഴിഞ്ഞതും ഉയർത്തെഴുന്നേറ്റു ഉറങ്ങി എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാവം അത് ഉറങ്ങിയിട്ടുള്ള ആ ഒരു ക്ഷീണത്തിലായിരിക്കണേ. അപ്പോൾ അവൻ്റെ അച്ഛൻ്റെ അടുത്തൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് അരുണേൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് കൊടുത്ത് അതിനുശേഷം ഞങ്ങൾ വേഗം പോയി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 8:30 ഈ പരിപാടി കഴിയാൻ. അപ്പോൾ അവന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, വിശക്കുണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ വേഗം വീട്ടിലോട്ട് പോന്നു. അതിനുശേഷം അവന് ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ, ചെറിയൊരു വ്ളോഗായിരുന്നു. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും എന്നും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്ഥിരം പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലും കൂടെ ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ. ഓക്കെ, ടാറ്റാ.